ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് കശ്മീർ വാലിയിലെയും വോട്ടെണ്ണൽ നടക്കുന്നുണ്ട്. അതിന്റെ ഫലങ്ങളും വന്നിട്ടുണ്ട്. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്നുള്ളതാണ് ജമ്മുകാശ്മീർ. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ് ജമ്മുകാശ്മീരിൽ. 25 സീറ്റുകളിൽ കോൺഗ്രസും എൻ സിയും ലീഡ് ചെയ്യുമ്പോൾ ബി ജെ പി 22 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കാരണം ജമ്മു മേഖലയിൽ മാത്രമാണിത്. ബി ജെ പി കേവലം 19 സീറ്റിൽ മാത്രമാണ് കശ്മീരിൽ വാലിയിൽ. ബാക്കി മുഴുവനും ജമ്മു മേഖലയിൽ നിന്ന് അവർക്ക് സീറ്റുകൾ നേടണം. അവിടെയാണ് 22 സീറ്റുകളിൽ ഒരു സീറ്റിൽ പോലും കശ്മീർ. അവിടെ മഞ്ജുഷി അതേസം കണക്ക് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടല്ലോ. കാരണം അത് എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുണ്ട്. എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടികളെ മത്സരിപ്പിച്ച് മറ്റ് സ്വതന്ത്രരെ ഉൾപ്പെടെ പിന്തുണച്ചുകൊണ്ട് അധികാരത്തിലേറാമെന്ന ആ തന്ത്രം അതാണ് വളരെ. ജമ്മു കാശ്മീരിൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. കാരണം ബി ജെ പിക്ക് അറിയാം കശ്മീർ വാലിയിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ജമ്മു മേഖലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ സമാഹരിക്കുക, അതാണ് 35 സീറ്റെങ്കിലും എന്ന് പറയുന്നത്. അത് കിട്ടില്ല. പക്ഷേ കശ്മീർ മേഖലയിൽ അവർ 19 സീറ്റുകളിൽ മാത്രം മത്സരിക്കുമ്പോൾ ബാക്കിയുള്ളിടത്ത് ആകെ 47 സീറ്റുകളാണല്ലോ കശ്മീർ വാലിയിൽ ഉള്ളത്. അവിടെ ബാക്കിയുള്ള സീറ്റുകളിൽ അവർ സ്വതന്ത്രർ അവരുടേതാണ്, ബി ജെ പിയുടെ സ്വതന്ത്രരാണ്. ജമാഅത്തെ ആയിട്ട് പോലും അവിടെ കൂട്ടിലൂടെയാണ് ഉള്ളത്. എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ സ്വതന്ത്രൻ, അതായത് അതേഴ്സ് എന്നുള്ള കോളം എത്രമാത്രം വലുതാകുന്നു അവിടെ ബി ജെ പിക്ക്. അതാണ് ബി ജെ പി പറയുന്നത്, ഒരു സഖ്യകക്ഷി സർക്കാർ അവിടെ ഞങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി 2014 ആ ഒരു അബദ്ധം ആവർത്തിക്കില്ല. ശോഷിക്കാൻ കാരണം ബി ഡി പി ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇന്ത്യ സഖ്യത്തിന് മെജോറിറ്റി കുറവാണ്, ഇല്ലേ, മെജോറിറ്റിയിലേക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകില്ലെന്ന് അത് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിനെ തന്നെ കോൺഗ്രസ് പ്ലസ് എൻ സി എന്ന് പറയുന്നത് 46 എത്തിയില്ലെങ്കിലും അവിടെ പി ഡി പിയുടെ ടാലി കൂടുകയാണെങ്കിൽ അതൊരു സഖ്യകക്ഷി സർക്കാരിനുള്ള സൂചനയാണ്. ബി ജെ പി അവിടെ ഔട്ടാകും. പക്ഷേ ബി ജെ